അങ്ങനെ മുംബൈ തങ്ങളുടെ 5-ാമത്തെ IPL കിരീടവും സ്വന്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിൽ 5-ാം കിരീടം. ലോകത്ത് തന്നെ ഒരു ടൂർണമെന്റിൽ ഇത്രത്തോളം ആധിപത്യം തുടരുന്ന മറ്റൊരു ടീം അപൂർവമായിരിക്കും. അതും ലോകത്തിലെ ഏറ്റവും വിലയേറിയ താരങ്ങൾ പങ്കെടുക്കുന്ന ക്രിക്കറ്റിലെ ഏറ്റവും ടഫസ്റ്റ് ലീഗിലാണ് ഒരു ടീം ഇത്രത്തോളം ആധിപത്യം നേടുന്നത് എന്നോർക്കണം. അതും ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2-ാമത്തെ ടീമിനെ ഫൈനലിൽ ഉൾപ്പെടെ 4 തവണയാണ് സീസണിൽ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തിയത്. അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. ഈ ടീം ഇങ്ങനെ തുടർന്നാൽ IPL എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാങ്കം തന്നെ വൺ സൈഡഡ് ആയി പോകും എന്ന് ചിന്തിക്കുന്നവർ പോലുമുണ്ട്. ഫൈനലിലും ഫൈനലിന്റെ യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ കളിച്ച താരങ്ങൾ ഫൈനലിൽ ചേസ് ചെയ്യുക എന്നത് ഏറെ പ്രയാസകരമെന്ന് പറയുമ്പോഴും യാതൊരു പ്രഷറും ഇല്ലാതെ ബൗണ്ടറിയോടെ ഇന്നിങ്സ് പോലും ഓപ്പൺ ചെയ്ത ഒരിക്കലും തങ്ങൾക്ക് ഈ ചേസിൽ ആധിപത്യം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ മുംബൈ ബാറ്റ്സ്മാൻമാർ. സൈഡ് ബെഞ്ചിലേക്ക് നോക്കിയാൽ മതി മുംബൈയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ. ലോകത്തിലെ സകല 2020 ലീഗുകളിലെയും ഏറ്റവും വിലയേറിയ താരങ്ങളിൽ ഒരാളായ ക്രിസ് ലിൻ ഈ സീസണിൽ മുംബൈക്ക് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാതെ സൈഡ് ബെഞ്ചിലിരിക്കുകയായിരുന്നു. അതുപോലെ ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അടക്കം നിരവധി മികച്ച താരങ്ങൾ മത്സരശേഷം ക്രിക്കറ്റ് ലോകവും അമ്പരപ്പോടെ മുംബൈയുടെ 5-ാം കിരീടത്തിൽ പ്രതികരണവുമായി എത്തി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില ട്വീറ്റുകളിലേക്ക്. ആദ്യം ആകാശ് ചോപ്ര: മുംബൈ ഇന്ത്യൻസ് IPLലെ ഏറ്റവും ബെസ്റ്റ് ടീം മാത്രമല്ല, ഈ പ്ലാനറ്റിലെ തന്നെ ഏറ്റവും മികച്ച ടീമാണ്. എല്ലാവരെക്കാളും മുകളിൽ തലയുയർത്തി അവർ നിൽക്കുന്നു. കിരീടം നേടുക എന്നത് ബുദ്ധിമുട്ടാണ്, അത് നിലനിർത്തുക എന്നത് അതിലും പ്രയാസകരം. IPLൽ തന്നെ ഈ നേട്ടം കൈവരിക്കുന്ന 2-ാമത്തെ ടീം മുംബൈ. ആകാശ് ചോപ്ര പറഞ്ഞു: ഗ്രേറ്റ് IPL, ലോകത്തിലെ ഏറ്റവും മികച്ച ടീമിന് തന്നെ ഒടുവിൽ പോരിൽ വിജയം. പരീക്ഷണ സമയങ്ങളിൽ മികവിനൊത്തുയർന്ന താരങ്ങൾക്ക് സകല ക്രെഡിറ്റും നൽകുന്നു. സംശയമില്ലാതെ തന്നെ പറയാം, IPL ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച T20 ടൂർണമെന്റ്. മറ്റ് ടൂർണമെന്റുകളെക്കാൾ ഏറെ ദൂരം മുന്നിൽ. മൈക്കിൾ വോൺ ട്വീറ്റ് ചെയ്തു. വസീം ജാഫറിന്റെ ട്വീറ്റ് ആയിരുന്നു ഏറ്റവും രസകരം: അഭിനന്ദനങ്ങൾ മുംബൈ ഇന്ത്യൻസ്, നിങ്ങളൊരു 2 വർഷം ഓഫ് എടുക്കൂ, നിങ്ങളത് അർഹിക്കുന്നു എന്ന്. മുംബൈക്ക് അഭിനന്ദനങ്ങൾ, എന്റെ സഹോദരൻ രോഹിത്തിന്റെ മികച്ച നേതൃത്വത്തിന് കീഴിൽ അവർ അത് വീണ്ടും നേടിയിരിക്കുന്നു. ഫൈനലിൽ പ്രവേശിച്ചതിന് ഡൽഹിക്കും അഭിനന്ദനങ്ങൾ. സുരേഷ് റെയ്ന ട്വീറ്റ് ചെയ്തു: ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2-ാമത്തെ ടീമിനെ 4 തവണ തോൽപ്പിച്ച് കിരീടം നേടുക, മറ്റ് ടീമുകളുമായി മുംബൈയെ ചേർത്ത് വെക്കാൻ പോലും സാധിക്കില്ല. RP സിംഗ് ട്വീറ്റ് ചെയ്തു: ഏറ്റവും ബാലൻസ്ഡ് ആയ ടീമുകൾക്ക് മാത്രമേ വലിയ ടൂർണമെന്റുകളിൽ വിജയം നേടാൻ സാധിക്കൂ. തങ്ങളുടെ സ്ഥിരതയുള്ള താരങ്ങളിലൂടെ വർഷങ്ങളായി മുംബൈ ഇന്ത്യൻസ് അത് കാണിച്ചു തരുന്നു. അഭിനന്ദനങ്ങൾ മുംബൈ ഇന്ത്യൻസ്, ഏറെ അർഹിച്ച വിജയം. മദൻലാൽ ട്വീറ്റ് ചെയ്തു: ഇതുപോലെ ഒരുപാട് താരങ്ങൾ, മറ്റേത് ടീം വിജയിച്ചിരുന്നെങ്കിലും ഇതുപോലെ അഭിനന്ദന പ്രവാഹം ഉണ്ടായേനെ. പക്ഷെ ഇന്നലെ മുംബൈയുടെ കിരീട നേട്ടത്തോടുള്ള പല താരങ്ങളുടെയും പ്രതികരണം ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തർ മുംബൈ ആണെന്നുള്ള പ്രഖ്യാപനം.